അനിമൽ പ്ലാനറ്റിലൂടെ ഇനി വാവാ സുരേഷിനെയും ലോകത്തിന് കാണാം നീർക്കോലി മുതൽ രാജവെമ്പാല വരെ സുരേഷിന്റെ കയ്യിൽ സുരക്ഷിതമാണ് പാമ്പുകളുടെ മനസ്സറിയുന്ന സുരേഷിനെ ലോകത്തിന് പരിചയപ്പെടുത്താനായി കേരളത്തിലെത്തിയത് പ്രമുഖ ചാനലായ അനിമൽ പ്ലാനറ്റാണ് മലയാളിയുടെ അഭിമാനമായ സുരേഷിന്റെ കൂടെ മൂന്ന് ദിവസം സഞ്ചരിച്ചാണ് ചാനൽ സംഘം ദൃശ്യങ്ങൾ പകർത്തിയത് ഓരോ ദൃശ്യവും അതീവ ശ്രദ്ധയോടെയാണ് അനിമൽ പ്ലാനറ്റിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് പാമ്പിന്റെ സീൽക്കാരവും സുരേഷിന്റെ മൗനവും സന്ദേശങ്ങൾ കൈമാറിയപ്പോൾ ചാനൽ സംഘത്തിനും അത് ഉണർവായി സുരേഷിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് തങ്ങളുടെ കർത്തവ്യമാണെന്നാണ് സംഘത്തിലെ ക്യാമറമാൻ ജോർജ് അഭിപ്രായം think ഒരുപാട് പുതിയ കാര്യങ്ങൾ ചാനൽ സംഘത്തിൽ നിന്നും താൻ പഠിച്ചെന്ന് പറഞ്ഞ സുരേഷ് പക്ഷേ സംഘത്തെ വിട്ടുപോകുന്നതിലുള്ള സങ്കടവും മറച്ചുവെക്കുന്നില്ല എനിക്ക് ഷൂട്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കുറേ അനുഭവങ്ങൾ എനിക്ക് അല്ല എനിക്ക് ഇവരിൽ നിന്ന് കുറെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം എനിക്ക് എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ പാമ്പുകൾ പാമ്പിനെ എങ്ങനെ കയറി ചെയ്യണം അല്ലെങ്കിൽ നമ്മളിവിടെ സാധാരണ ലോക്കൽ ഒരു വീട്ടിലൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ പിടിക്കുക വനത്തിൽ കൊണ്ട് തുറന്നു ഇടമായിരുന്നു ഇതുവരെ ഞാൻ ചെയ്തത് പക്ഷേ ഇവർ പറയുന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് യീസുകളിലെ പാമ്പുകളെ ഇടാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു വരില്ല പാമ്പുകളെ കാട്ടി തുറന്നിരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് ഇപ്പൊ രണ്ടാമത്തെ രക്ഷമോ നാളെ ഇവർ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലെന്നുള്ളതാണ് പാമ്പുകളെ പിടിച്ചതിന് ശേഷം വേദനിപ്പിക്കാതെ അവയെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്ന പ്രകൃതി സ്നേഹിയായ സുരേഷും ഇനി ലോകത്തിന്റെ സ്വന്തമാകും